ഹായ് സ്റ്റുഡൻസ് നമ്മുടെ വീഡിയോ ഗ്ലിംസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് ടൂ ആണ് പാർട്ട് ടൂയിൽ വരുന്നത് കൂർഗാണ് കൂർഗ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ലോകേഷ് അബ്രോൾ കൂർഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു ആണ് കർണാടക സ്റ്റേറ്റിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് കൂർഗ് അപ്പോൾ അതിനൊരുപാട് സവിശേഷതകളുണ്ട് ആ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൻ്റെ സീനിക് ബ്യൂട്ടി ആണെങ്കിലും അവിടെയുള്ള ആളുകളുടെ വേഷവിധാനങ്ങളിലാണെങ്കിലും അവരുടെ കൾച്ചറിലാണെങ്കിലും ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇന്ത്യയിലെ ബാക്കി സ്റ്റേറ്റ്സിലെ ആളുകളെ അപേക്ഷിച്ച് അപ്പോൾ അത് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത് നമുക്ക് നോക്കാം മിഡ്വേ ബിറ്റ്വീൻ മൈസൂർ ആൻഡ് ദ കോസ്റ്റൽ ടൗൺ ഓഫ് മാംഗ്ലൂർ സിറ്റ്സ് എ പീസ് ഓഫ് ഹെവൻ ദാറ്റ് മസ്റ്റ് ഹാവ് ഡ്രിഫ്റ്റഡ് ഫ്രം ദ കിങ്ഡം ഓഫ് ഗോഡ് കൂർഗ്ഗ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് മൈസൂറിനും മാംഗ്ലൂരിനും ഇടയിൽ മാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു ബീച്ച് ഏരിയയാണ് കോസ്റ്റൽ ടൗൺ ആണ് ആൻഡ് ഓദർ വിശേഷിപ്പിക്കുകയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കൂർഗ് അപ്പൊ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് കൂർഗിനെ ഗോഡിന്റെ കിങ്ഡത്തിൽ നിന്നും ഹെവന്റെ ഒരു പീസ് മുറിച്ചെടുത്ത പോലെയാണ് കൂർഗ് എന്നാണ് ദിസ് ലാൻഡ് ഓഫ് റോളിംഗ് ഹിൽസ് ഇസ് ഇൻഹാബിറ്റഡ് ബൈ എ പ്രൗഡ് റേസ് ഓഫ് മാർഷൽ മെൻ ബ്യൂട്ടിഫുൾ വുമൺ ആൻഡ് വൈൽഡ് ക്രീച്ചേഴ്സ് എഗൻ കൂർഗിനെ വിശേഷിപ്പിക്കുന്നത് ലാൻഡ് ഓഫ് റോളിംഗ് ഹിൽസ് എന്നാണ് ഒത്തിരി ഹിൽസ് ഉള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് കൂർഗ് എന്ന് പറയുന്നത് ഓൾസോ അവിടെ എന്തൊക്കെയാണുള്ളത് പ്രൗഡ് റേസ് ഓഫ് മാർഷ്യൽ മെൻ അവിടുത്തെ പുരുഷന്മാരൊക്കെ ഈ മാർഷ്യൽ ആർട്സിലൊക്കെ വളരെ കഴിവ് തെളിയിച്ചവരാണ് ബ്യൂട്ടിഫുൾ വുമൺ ആൻഡ് വൈൽഡ് ക്രീച്ചേഴ്സ് ഓൾസോ കൂർഗ് ഓർ കൊടഗു ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കർണാടക ഇസ് ഹോം ടു എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് സ്പൈസസ് ആൻഡ് കോഫി പ്ലാന്റേഷൻസ് കൂർഗിൻ്റെ അദർ നെയിമാണ് കൊടഗു അത് കർണാടകയിലെ സ്മോളസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണ് അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് റെയിൻ ഫോറസ്റ്റ് സ്പൈസസ് ആൻഡ് കോഫി പ്ലാന്റേഷൻസ് എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് കവർ തേർട്ടി പെർസെൻറ്റ് ഓഫ് ദിസ് ഡിസ്ട്രിക്ട് അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ തേർട്ടി പെർസെൻറ്റേജെന്ന് പറയുന്നത് റെയിൻ ഫോറസ്റ്റ് ആണ് ഡ്യൂറിംഗ് ദ മൺസൂൺസ് ഇറ്റ് പോൾസ് ഇനഫ് ടു കീപ് മെനി വിസിറ്റേഴ്സ് ഹെവി കൂർ കൂടി ബ്യൂട്ടിഫുൾ പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി വിസിറ്റേഴ്സ് വിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ മൺസൂൺ സീസണിലെ മഴ കാരണം ആ സമയത്ത് വിസിറ്റേഴ്സിന് അവിടെ വരാൻ സാധിക്കാറില്ല ദ സീസൺ ഓഫ് ജോയ് കെമൻസസ് ഫ്രം സെപ്റ്റംബർ ആൻഡ് കണ്ടിന്യൂസ് ടിൽ മാർച്ച് സെപ്റ്റംബർ ടു മാർച്ച് ആണ് വിസിറ്റേഴ്സിന് അവിടെ വരാനുള്ള ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമായിട്ട് പറയുന്നത് ദ വെദർ ഈസ് പെർഫെക്റ്റ് വിത്ത് സം ഷവേഴ്സ് ത്രോൺ ഇൻ ഫോർ ഗുഡ് മെഷർ അപ്പൊ വെതർ പെർഫെക്റ്റ് ആണ് ഈ സെപ്റ്റംബർ ടു മാർച്ചിൽ എങ്കിലും സം ഷവേഴ്സ് ത്രോൺ ഇൻ ഫോർ ഗുഡ് മെഷർ എന്ന് പറഞ്ഞാൽ കുറച്ച് റെയിൻ അപ്പോഴും ഉണ്ട് ദ എയർ ബ്രീതേഴ്സ് ഓഫ് ഇൻവിഗ്രേറ്റിംഗ് കോഫി അപ്പോൾ ഈ കൂർഗിലെ എയറിൽ എപ്പോഴും കോഫിയുടെ ഒരു സ്ട്രോങ് സ്മെൽ ഇൻവിഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് സെൻസേഷൻ എപ്പോഴും ഉണ്ടാവും കോഫി എസ്റ്റേറ്റ്സ് ആൻഡ് കൊളോണിയൽ ബംഗ്ലാവ്സ് സ്റ്റാൻഡ് ടക്ഡ് അണ്ടർ ദ കനോപ്പീസ് ഇൻ പ്രൈം കോർണേഴ്സ് കോഫി എസ്റ്റേറ്റ്സും അവിടുത്തെ ആ സ്പെഷ്യൽ ഒരു ബംഗ്ലാവ് ഒക്കെ ഉണ്ട് അതൊക്കെ ഈ ട്രീ കനോ കനോപ്പി ട്രീസ് ഉണ്ട് അവിടെ ഇങ്ങനെ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രീസ് ആണ് ഈ ഹിൽ സ്റ്റേഷൻസിലൊക്കെ കാണുന്നത് അപ്പോൾ ആ ട്രീയുടെ അടിയിൽ ടക്ക് ചെയ്ത് വെച്ച പോലെ ട്രക് ടക്ക്ഡ് എന്ന് വെച്ചാൽ സ്റ്റിച്ച് ടുഗെദർ അതിനോട് സ്റ്റിച്ച് ചെയ്ത് വെച്ച പോലെ അവിടുത്തെ കൂർഗിലെ പ്രൈം കോർണേഴ്സിലൊക്കെ ഇങ്ങനെയുള്ള കോഫി എസ്റ്റേറ്റ്സും ബംഗ്ലാവ്സും ഈ കനോപ്പി ട്രീയോടു കൂടി ചേർത്ത് വെച്ച പോലെ കാണാൻ പറ്റും നമുക്ക് കൂർഗില് ദ ഫിയേഴ്സ്ലി ഇൻഡിപെൻഡൻറ് പീപ്പിൾ ഓഫ് കൂർഗ് ആർ പോസിബിലി ഓഫ് ഗ്രീക്ക് ഓർ അറബിക് ഡിസെൻറ്റ് ഫിയേഴ്സ്ലി എന്ന് പറഞ്ഞാൽ ഒട്ടും ഭയമില്ലാതെ അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയാണ് കൂർഗിലെ ആളുകളെ വിശേഷിപ്പിക്കുന്നത് അവർ ഗ്രീക്ക് അല്ലെങ്കിൽ അറബിക് ഒറിജിനാവും അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആസ് വൺ സ്റ്റോറി ഗോസ് എ പാർട്ട് ഓഫ് അലക്സാണ്ടേഴ്സ് ആർമി മൂവ് സൗത്ത് അലോങ് ദ കോസ്റ്റ് ആൻഡ് സെറ്റ് ഹിയർ വെൻ റിട്ടേൺ ബി കെയിം ഇംപ്രാക്ടിക്കൽ അപ്പോൾ ഈ ഗ്രീക്ക് അല്ലെങ്കിൽ അറബിക് അറേബിക് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോറീസ് ഒക്കെ പറയപ്പെടുന്നുണ്ട് അതിലൊരു സ്റ്റോറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലക്സാണ്ടേഴ്സ് ആർമി അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആളുകൾ യുദ്ധകാലത്ത് കൂർഗിൽ വന്ന് സെറ്റിലാവുകയും അവർക്ക് ഗ്രീസിലോട്ട് തിരിച്ചു പോകാമെന്നുള്ളത് ഇമ്പ്രാക്ടിക്കലായി മാറി കുറച്ച് നാളത്തേക്ക് അപ്പോൾ അവർ അവിടെ സെറ്റിലായി ദീസ് പീപ്പിൾ മാരിഡ് എമംഗ്സ് ദ ലോക്കൽസ് ആൻഡ് ദയർ കൾച്ചർ ഈസ് അപ്പാരൻറ് ഇൻ ദ മാർഷൽ ട്രഡീഷൻസ് മാരേജ് ആൻഡ് റിലീജിയസ് റൈറ്റ്സ് വിച്ച് ആർ ഡിസ്റ്റിങ് ഫ്രം ദ ഹിന്ദു മെയിൻ സ്ട്രീറ്റ് അങ്ങനെ സെറ്റിലായിട്ടുള്ള ആർമി ആളുകൾ അവിടുത്തെ ലോക്കൽ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അങ്ങനെ ഒരു പുതിയ ജനറേഷൻ ഒരു മിക്സഡ് കൾച്ചറിൽ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അത് വളരെ അപ്പാരൻ്റ് വളരെ ക്ലിയർ ആണ് കൂർഗിലെ കൾച്ചറിൽ ബിക്കോസ് എവ്രിതിങ് ഈസ് ഡിഫറെൻ്റ് കമ്പയർഡ് ടു ഹിന്ദു മെയിൻ സ്ട്രീം ഇന്ത്യയിലെ ബാക്കി ഹിന്ദു കൾച്ചറിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ മാർഷൽ ട്രഡീഷൻസിലാണെങ്കിലും മാരേജസിലാണെങ്കിലും റിലീജിയസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത് എന്തുകൊണ്ടും ഒരു ഗ്രീക്ക് ഒറിജിനായിട്ട് ഒരു കമ്പാരിസൺ വരുമ്പോൾ ഒരു ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് ദ തിയറി ഓഫ് അറബ് ഒറിജിൻ ഡ്രോസ് സപ്പോർട്ട് ഫ്രം ദ ലോങ് ബ്ലാക്ക് കോട്ട് വിത്ത് എൻ എംബ്രോയ്ഡേർഡ് വീസ് ബെൽറ്റ് വോൺ ബൈ ദ കൊഡവൂസ് നോൺ ആസ് കുഫിയ ഇറ്റ് റിസംബിൾസ് ദ കുഫിയ വോൺ ബൈ ദ അറബ്സ് ആൻഡ് കുത്സ് അപ്പോ ഗ്രീക്ക് ഒറിജിൻ എങ്ങനെയാണ് വന്നതെന്ന് കാണിക്കാനുള്ള സ്റ്റോറിയാണ് ഈ അലക്സാണ്ടേഴ്സ് ആർമി അവിടെ സ്റ്റേ ചെയ്തിരുന്ന കാര്യം ഇനി അറബ് ഒറിജിൻ എങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിങ് കൂർഗികളുടെ ഡ്രസ്സിങ് വളരെ ഡിഫറെൻ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത് കുപ്പിയ എന്ന് പറയുന്ന ഒരു ഡ്രസ്സാണ് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ബ്ലാക്ക് കോട്ട് വിത്ത് എംബ്രോയ്ഡേർഡ് വെയ്സ്റ്റ് ബെൽറ്റ് ഓക്കെ ഒരു ലോങ് ബ്ലാക്ക് കോട്ടാണ് പിന്നെ വെയ്സ്റ്റിലൊരു എംബ്രോയിഡേഡ് ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇത് കറക്റ്റ്ലി റിസംബിൾ ചെയ്യുന്നത് കുഫിയ എന്ന് പറയുന്ന ഡ്രസ്സ് അത് വെയർ ചെയ്യുന്നത് ആരാണ് അറബ്സ് ആൻഡ് കുർദ് അതായത് അറബികളും കുർദ് കുർദ്ദെന്ന് പറഞ്ഞാൽ ഇറാനി പീപ്പിളാണ് അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന കുഫിയും കുർഗികൾ യൂസ് ചെയ്യുന്ന കുപ്പിയും നെയിമിൽ മാത്രമല്ല അവരുടെ ആ ഒരു അറ്റയറിൽ ഒരു സാമ്യം കാണാൻ പറ്റാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിക്കുന്നത് കുർഗീസിന് അറബിക് ഇതായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് അവരുടെ ആ ഡ്രെസ്സിങ്ങിൽ കൂടെ അനുമാനിക്കാൻ പറ്റുന്നത്

ദ കൂർഗ് റെഗിമെന്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് ഇൻ ദ ഇന്ത്യൻ ആർമി ആൻഡ് ദ ഫസ്റ്റ് ചീഫ് ഓഫ് ദി ഇന്ത്യൻ ആർമി ജനറൽ കാരിയപ്പ വാസ് എ കൂർഗി കൂർഗ് റെഗിമെൻ്റ് എന്ന് പറഞ്ഞാൽ കൂർഗിലെ പവർഫുള്ളായിട്ടുള്ള ആളുകൾ അവർ ഇന്ത്യൻ ആർമിയിൽ ഒത്തിരി ആളുകളുണ്ട് കൂർഗിൽ നിന്നും ആൻഡ് ദ ഫസ്റ്റ് ചീഫ് ഓഫ് ദി ഇന്ത്യൻ ആർമി ജനറൽ കാരിയപ്പ അപ്പോൾ ഇന്ത്യൻ ആർമിയിലെ ഫസ്റ്റ് ചീഫെന്ന് പറയുന്ന ജനറൽ കാരിയപ്പ ഒരു കൂർഗിയായിരുന്നു ഈവൻ നൗ കൊടവൂസ് ആർ ദ ഓൺലി പീപ്പിൾ ഇൻ ഇന്ത്യ പെർമിറ്റഡ് ടു കാരി ഫയർ ആർംസ് വിതഔട്ട് എ ലൈസൻസ് ഫയർ ആർംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിസ്റ്റൽ ഗൺ അത് ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം ഇന്ത്യയിലെ റൂൾ പ്രകാരം പക്ഷേ കൊടവൂസിലെ ആളുകൾ കൊടവൂസിന് ഇപ്പോഴും ലൈസൻസ് ഇല്ലാതെ തന്നെ ഗൺ കയ്യിൽ വെക്കാൻ പറ്റും കാരണം അവർക്ക് ഇന്ത്യൻ ആർമിയിൽ അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ദ റിവർ കാവേരി ഒപ്റ്റീൻസ് ഇറ്റ്സ് വാട്ടർ ഫ്രം ദ ഹിൽസ് ആൻഡ് ഫോറസ്റ്റ് ഓഫ് കൂർക് അപ്പൊ കാവേരി റിവറിലോട്ട് വാട്ടർ കിട്ടുന്നത് എവിടെ നിന്നാണ് ഹിൽസ് ആൻഡ് ഫോറസ്റ്റ് ഓഫ് കൂർഗിന്നാണ് മഹാസിർ ലാർജ് ഫ്രഷ് വാട്ടർ ഫിഷ് എബൌണ്ട് ഇൻ ദീസ് വാട്ടേഴ്സ് മഹാസീർ എന്ന് പറയുന്നത് ലാർജ് ഫ്രഷ് വാട്ടർ ഫിഷ് ആണ് ഈ കാവേരി വാട്ടറിനകത്ത് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും കിങ് ഫിഷേഴ്സ് ഡൈ ഫോർ ദെയർ കാച്ച് വൈൽ സ്ക്വയറൽസ് ആൻഡ് ലങ്കൂസ് ഡ്രോ പാർഷ്യലി ഈറ്റ് ആൻഡ് ഫ്രൂട്ട് ഫോർ ദ മസ്ചീഫ് ഓഫ് എൻജോയിങ് ദ സ്പ്ലാഷ് ആൻഡ് റിപ്പിൾ എഫക്റ്റ് ഇൻ ദ ക്ലിയർ വാട്ടർ കിങ് ഫിഷേഴ്സ് എന്ന് പറയുന്നത് ഒരു ലാർജ് ബേർഡാണ് ആ ഫിഷിന് കിട്ടാൻ വേണ്ടിയിട്ട് ഫിഷസ് ആണ് ആ ബേർഡിൻ്റെ ഫുഡ് അപ്പം അതിന് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് ഡൈവ് ചെയ്യും ഈ കിങ് ഫിഷേഴ്സ് അതേസമയം സ്ക്യൽസും ലങ്കൂൾസ് ലങ്കൂൾസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ആണ് അവർ ഈ പകുതി കഴിച്ച് ഫ്രൂട്ട് ഇടും എന്തിനാണ് വെള്ളത്തിലോട്ട് ഇത് ഇടുമ്പോൾ ആ ക്ലിയർ ആയിട്ടുള്ള വാട്ടറിൽ റിപ്പിൾസ് അതായത് വേവ്സ് കാണാൻ പറ്റും അതുപോലെ വാട്ടർ സ്പ്ലാഷ് വെള്ളം ഇങ്ങനെ തെറിക്കുന്നതൊക്കെ കാണാൻ പറ്റും ആ കാഴ്ച അവരിങ്ങനെ ആസ്വദിക്കാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് സ്ക്യൂറൽസും ലംഗൂഴ്സും അപ്പം അതിന് വേണ്ടിയിട്ട് അവരെപ്പോഴും ഈ പാർഷ്യലി ഈറ്റൻ ഫ്രൂട്ട് വെള്ളത്തിലോട്ട് ഡ്രോപ്പ് ചെയ്യും എലിഫൻറ്റ്സ് എൻജോയ് ബീങ് ബാർത്ഡ് ആൻഡ് സ്ക്രബ്ഡ് ഇൻ ദ റിവർ ബൈ ദയർ മഹൌട്സ് മഹൌട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനയുടെ പാപ്പാമാർ അപ്പം ആനകളെ ഈ വെള്ളത്തിലാണ് കുളിപ്പിക്കുകയും സ്ക്രബ് ചെയ്യുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അത് അവർ എൻജോയ് ചെയ്യാറുണ്ട് ദ മൂവ് സ്ലേഡ് ബാക്ക് ഇൻഡിവിജുവൽസ് ബിക്കം കൺവേർട്സ് ടു ദ ലൈഫ് ഓഫ് ഹൈ എനർജി അഡ്വഞ്ചർ വിത്ത് റിവർ റാഫ്റ്റിംഗ് കാനോയിങ് റാപ്പലിംഗ് റോക്ക് ക്ലൈമ്പിംഗ് ആൻഡ് മൗണ്ടെയ്ൻ ബൈക്കിംഗ് ന്യൂമറസ് വാക്കിംഗ് ട്രെയിൽസ് ഇൻ ദിസ് റീജിയൻ ആർ എ ഫേവറേറ്റ് വിത്ത് ട്രക്കേഴ്സ് ലേഡ് ബാക്ക് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഈസി ഗോയിങ് ആയിട്ട് ഒരു അഡ്വഞ്ചേഴ്സ് ഒന്നും ചെയ്യാത്ത ആളുകൾ വരെ കൂറുകിൽ എത്തിക്കഴിഞ്ഞാൽ ഹൈ എനർജി അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറും കാരണം അതിനുള്ള ഒരുപാട് സ്കോപ്പ് ഉണ്ട് അവിടെ എന്തൊക്കെയാണ് അവിടെയുള്ള ആക്ടിവിറ്റീസ് റിവർ റാഫ്റ്റിങ് അതായത് റിവറിൽ കൂടെ റാഫ്റ്റ് യൂസ് ചെയ്തിട്ട് നാവിഗേറ്റ് ചെയ്യാം കനോയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ട്സൊക്കെ പെഡൽ ചെയ്യുക റാപ്പലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്സ് ഈ റോപ്പ് യൂസ് ചെയ്തിട്ട് ക്ലൈംബ് ചെയ്ത് പോകാം റോക്ക് ക്ലൈമ്പിങ് ജനറലി റോക്ക് ക്ലൈംബ് ചെയ്യാം ആൻഡ് മൗണ്ടൻ ബൈക്കിംഗ് ഈ മൗണ്ടിൻ്റെ മുകളിൽ സൈക്ലിംഗ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കൂർഗിലുണ്ട് ന്യൂമറസ് വാക്കിംഗ് ട്രെയിൽസ് ഇൻ ദിസ് റീജിയൻ ആർ എ ഫേവറേറ്റ് വിത്ത് ട്രക്കേഴ്സ് ട്രക്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂരം ഇങ്ങനെ നടക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പാസേജസ് ഒക്കെ ഒത്തിരി ഉണ്ട് കൂർഗിൽ ബേർഡ്സ് ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ് ആർ ദു ഗിവ് യു കമ്പനി ഒരുപാട് ബേഡ്സ് ബീസ് ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട് കൂറുകിൽ നമുക്ക് കമ്പനി തരാനായിട്ട്

എലിഫൻസ് സ്റ്റെപ്പ് അസൈഡ് എന്ന് പറയുന്നത് ഗീവ് എ സ്പേസ് അതായത് വൈൽഡ് എലിഫൻസിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് എപ്പോഴും മാറ്റി വെച്ചിട്ടാണ് ഓദർ നടക്കാറ് മേ ബി ഹീസ് സ്കേഡ് ഓഫ് എലിഫൻസ് ഓക്കെ സോ ഹി ഓൾവേസ് ഗിവിങ് എ സ്പേസ് ഫോർ വൈൽഡ് എലിഫൻസ് ദ ക്ലൈം ടു ദ ബ്രഹ്മഗിരി ഹിൽസ് ബ്രിങ്സ് യു ഇൻ ടു എ പനോറമിക് വ്യൂ ഓഫ് ദ എൻട്രയർ മിസ്റ്റി ലാൻഡ്സ്കേപ്പ് ഓഫ് കൂർഗ് കൂർഗിൽ ബ്രഹ്മഗിരി ഹിൽസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഹിൽസ് ഉണ്ട് അതിൻ്റെ ടോപ്പിൽ ക്ലൈംപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്ന് പനോറമിക് വ്യൂ എന്ന് വെച്ചാൽ ഒരു വൈഡ് വ്യൂ കിട്ടും കൂർഗിൻ്റെ ഒരു എൻറ്റയർ വ്യൂ നമുക്ക് ഈ ബ്രഹ്മഗിരി ഹിൽസിൻ്റെ ടോപ്പിൽ നിന്ന് കാണാൻ കഴിയും ഐ വോക്ക് അക്രോസ് ദ റോപ്പ് ബ്രിഡ്ജ് ലീഡ്സ് ടു ദി സിക്സ്റ്റി ഫോർ ഏക്കർ ഐലൻഡ് ഓഫ് നിസർഗദാമ ഒരു റോപ്പ് ബ്രിഡ്ജ് ഉണ്ട് കൂർഗിൽ അതിലൂടെ കുറച്ച് ദൂരം നടക്കുകയാണെങ്കിൽ ഒരു സിക്സ്റ്റി ഫോർ ഏക്കർ ഉള്ള ഒരു ഐലൻ്റ് ആണ് നിസർഗധാമ അവിടെ റീച്ച് ചെയ്യും റണ്ണിങ് ഇൻ ടു ബുദ്ധിസ്റ്റ് മോങ്സ് ഫ്രം ഇന്ത്യസ് ലാർജസ്റ്റ് ടിബറ്റൻ സെറ്റിൽമെൻ്റ് അറ്റ് നിയർ ബൈ ബൈല കുപ്പേ ഇസ് എ ബോണസ് കൂർഗിൽ ഈ ടിബറ്റൻ പീപ്പിൾ ഉണ്ട് മെയിനായിട്ട് ഈ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള റിലീജിയസ് ആളുകൾ അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അത് എവിടെയാണുള്ളത് കൂർഗിൽ ബൈല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണുള്ളത് അതും വളരെ ഒരു ബോണസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൂർഗില് ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള പ്രത്യേക കൾച്ചറുള്ള അവരുടെ ഒരു ഉണ്ട് ഒരു ടിബറ്റൻ ഉണ്ട് കൂർഗിൽ അപ്പോൾ അതും ഒരു ബോണസ് ബോണസായിട്ടാണ് ഓത്തർ പറയുന്നത് ദ മോങ്സ് ഇൻ റെഡ് ഓക്കർ ആൻഡ് യെല്ലോ റോബ്സ് ആർ എമംഗ്സ് ദ മിനി സർപ്രൈസസ് ദാറ്റ് വെയ്റ്റ് ടു ബി ഡിസ്കേഡ് ബൈ വിസിറ്റേഴ്സ് സേർച്ചിങ് ഫോർ ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യ റൈറ്റ് ഹിയർ ഇൻ കൂർഗ് അപ്പോൾ ഈ മോങ്സിൻ്റെ ഡ്രെസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെഡ് അല്ലെങ്കിൽ ഓക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ചും റെഡും കൂടെ കൂടിയൊരു കളർ അല്ലെങ്കിൽ ഈ യെല്ലോ ആയിട്ടുള്ള ആണ് അവർ വെയർ ചെയ്യുന്നത് അത് വൺ ഓഫ് ദ മോസ്റ്റ് സർപ്രൈസിങ് തിങ് ഇൻ കൂർഗ് ആയിട്ടാണ് ഓദർ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് ഒരു ഇന്ത്യയുടെ ഒരു ഹാർട്ട് അല്ലെങ്കിൽ സോൾ ആഗ്രഹിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നൊരു സ്ഥലമാണ് കൂർഗ് എന്നാണ് ഓദർ പറഞ്ഞു നിർത്തുന്നത് അപ്പോൾ ഇതാണ് ഗ്ലിംസസ് ഓഫ് ഇന്ത്യയുടെ പാർട്ട് ടു എക്സ്പ്ലനേഷൻ പാർട്ട് ത്രീ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Thank you for watching the video. Please like and share and don't forget to subscribe the channel to get notification for new videos.